നമസ്കാരം മലയാളത്തിലെ പല സാംസ്കാരിക നായകന്മാരുടെയും നായികമാരുടെയൊക്കെ പൊയ്മുഖങ്ങൾ ഓരോ കൃത്യമായ ഇടവേളകളിലും പൊഴിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ് പലരുടെയും ഈ സാംസ്കാരിക നായികർ എന്ന പട്ടം സ്വയം എടുത്തണിഞ്ഞ പലരും ഇടതുപക്ഷത്തിൻ്റെ കൂടാരത്തിലാണ് ചെന്നടിഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണം അവരുടെ ഈ ഫ്രാഡ് പരിപാടിയൊന്നും പുറത്തറിഞ്ഞാലും അഥവാ എങ്ങനെങ്കിലുമൊക്കെ പുറത്തറിഞ്ഞാലും അവർക്കൊരു മറ വേണം ഒരു പരിചയം വേണം ഇതൊക്കെ പ്രതിരോധിക്കാൻ അതുകൊണ്ടാണ് ഇത്തരക്കാർ കൃത്യമായിട്ടും നേരെ ചെന്ന് ഇടതുപക്ഷത്തിൽ എന്ന് ചേക്കേറുന്നത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കൂട്ടരുമുണ്ട് അതിലൊരാളാണ് സക്കറിയ എന്നൊരാൾ അദ്ദേഹം ഇപ്പോൾ ഒരു തട്ടിപ്പിൽ അദ്ദേഹം തട്ടിപ്പിൽപ്പെട്ടതല്ല അദ്ദേഹം ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു അതിപ്പോൾ പുറത്തറിഞ്ഞിരിക്കുന്നു അന്വേഷണം നടക്കുന്നു പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അത് പരമാവധി മുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ളൊരു ഷാബു പ്രസാദ് എന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം വേദാ ബുക്സിൻ്റെയൊക്കെ ആളാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പോസ്റ്റാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ സിനിമ പുറത്തു വരുന്നത് സക്രയയുടെ ചെറുകഥ ആയിരുന്നു അടിസ്ഥാനം ചെറുകഥയിൽ ഭാസ്കര പട്ടേലർ അമ്പല നടയിൽ ദേവിയെ തെറി വിളിക്കുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ അത് ഒഴിവാക്കിയത് അടൂരിൻ്റെ സംഘപരിവാർ സ്നേഹം കാരണമാണ് എന്നാണ് സക്കറിയ ആരോപിച്ചത് അതിനുശേഷം കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും സക്കറിയ സംഘപരിവാറിനെതിരെ ആക്രമണം തുടർന്നു എൻ്റെ അറിവിൽ അതായത് ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ അറിവിലാണ് സംഘപരിവാറിനെതിരെ കപട ബുദ്ധിജീവി വർഗം നടത്തുന്ന സാംസ്കാരിക ഭീകര പ്രവർത്തനം തുടങ്ങിവെച്ചത് സക്കറിയ എന്ന ഈ വൃത്തികെട്ട ജന്തുവാണ് സംഘപരിവാർ അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ സർക്കാർ ചെലവിൽ കുടിച്ചു കൂത്താടി അർമാദിച്ച് നടക്കുന്ന ഈ വർഗത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ അലവലാതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് കാലത്ത് അധികാരത്തിലുണ്ടായിരുന്ന എൻ ഡി എ സർക്കാരിന് മുന്നണി ബന്ധങ്ങളുടെ ദൗർബല്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കൂട്ടരെ വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഡൽഹി ലൂട്ടൈൻ സർക്കിളിന് പുറത്തുനിന്നും ഒരു ചായക്കടക്കാരൻ ഒരു മുന്നണി ബാധ്യതകളും ഇല്ലാതെ പ്രധാനമന്ത്രിയായപ്പോൾ കഥ മാറി പ്രധാനമന്ത്രിയുടെ ഒപ്പമുള്ള മാധ്യമങ്ങളുടെ സുഖവാസവും വിദേശയാത്രയും എന്നേക്കുമായിട്ട് അവസാനിച്ചു സർക്കാർ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഉണ്ണുറങ്ങിക്കഴിഞ്ഞവർ നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ തെരുവിലായി സക്രയയും സച്ചിദാനന്ദനും അടക്കമുള്ളവർക്ക് സാംസ്കാരിക വിഷപ്പാമ്പുകളുടെ സുരക്ഷിത മാളമായ കേരളത്തിലേക്ക് കൂടുമാറേണ്ടി വന്നു എന്നിട്ടും മോദി വെറുതെ വിട്ടോ ചാരിറ്റിയുടെ പേരിൽ വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന കോടികളുടെ ക്രയവിക്രയത്തിൻ്റെ പേരിൽ സക്രയുടെ ജയിൽമുറി ഒരുങ്ങിയാണ് മോദിയോടും കേന്ദ്ര സർക്കാരിനോടും ഇക്കൂട്ടർക്കുള്ള വലിയ വിരോധത്തിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പോലെ കടത്തിക്കൊണ്ടുവന്ന വിദേശ പണം നാട്ടുകാരുടെ പണം കൊണ്ടുള്ള ദൂർത്ത ജീവിതം എല്ലാം നിന്നു പോകുമ്പോൾ ആർക്കും തോന്നാവുന്ന നിരാശയും ഭ്രാന്തും പറയുന്നത് മതേതരത്വം പശു ഫാസിസം ഒക്കെയാണെങ്കിലും യഥാർത്ഥ കാരണം ഇത് മാത്രമാണ് അത്ഭുതം അതല്ല കേരളത്തിലെ ഒരു പ്രമുഖ സാംസ്കാരിക ജീവി വിദേശ ഫണ്ട് വെട്ടിപ്പിൽ അകത്തു പോകാൻ തുടങ്ങുന്ന സംഭവം കേരളത്തിലെ എത്ര മാധ്യമങ്ങൾക്ക് വാർത്തയായി അത്ഭുതമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും തങ്ങളെയും വിഴുങ്ങാൻ പാകത്തിലുള്ള ഒരു ഡെമോക്ലിസസിൻ്റെ വാൾ ആണ് ഇത് എന്നവർക്കറിയാം അതിന് സക്കറയുടെ തലയിൽ വീണു എന്നേയുള്ളു നാളെ ഈ മാമമാധ്യമങ്ങളും ഇതിൽ പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വെബ് ഡെസ്ക് തത്വമൈ